भाई कैसी गुल्ला हम बंदूक निकाल दी उसने तो टाइम ही नहीं खराब करा। अरे बंदूक चल जाएगी बंदूक कौन से चोर घूम रहे हैं यहाँ पे यार। बस सीधा सीधा നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ അജ്മീറിൽ കേരള പോലീസിന് നേരെയുണ്ടായ വെടിവെപ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ആലുവ കുട്ടശ്ശേരിയിൽ മോഷണം നടത്തിയ പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു പോലീസിന് നേരെ വെടിവെപ്പ്. ആലുവ SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അജ്മീറിൽ നിന്നും ഇവരെ പിടികൂടുമ്പോഴായിരുന്നു സംഭവം. 3 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ മോഷണക്കേസ് പ്രതികളെ പോലീസ് പിടികൂടി. പോലീസിനെ ആക്രമിച്ച ജാർഖണ്ഡ് സ്വദേശികളായ 2 പേരെയും അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആലുവയിലേക്ക് കൊണ്ടുവരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ രാത്രിയിൽ അജ്മീറിലുണ്ടായ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പോലീസ് അതിസാഹസികമായി പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ 3 റൗണ്ട് വെടിയുതിർക്കുന്നു. ഈ വെടിവെപ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, രാജസ്ഥാനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റുവെന്ന വിവരങ്ങളുണ്ട്. ഈ കേരള പോലീസ് സംഘത്തിൻ്റെ, ഈ ആലുവയിൽ നിന്ന് പോയ കേരള പോലീസ് സംഘത്തിൻ്റെ, അവർക്ക് ഒരു അപകടവും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ അതിസാഹസികമായിട്ടുള്ള ഈ പോലീസിൻ്റെ ഈ നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം നമുക്കറിയാം, ഇതിനു മുൻപ് ആലുവ സ്ക്വാഡ് വലിയ രീതിയിൽ അതിസാഹസികമായി ഒഡീഷയിലെ മാവോയിസ്റ്റ് മേഖലകളിൽ അടക്കം പോയി കൊടും കുറ്റവാളികളെ പിടിച്ച ചരിത്രമൊക്കെ ഉള്ളതാണ് ആലുവ പോലീസിന്. ഇപ്പോൾ ഏത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ആലുവ സ്ക്വാഡിൻ്റെ, ആലുവയിൽ നിന്നുള്ള പോലീസ് സംഘത്തിൻ്റെ നീക്കം? ആദ്യം ഒരു കാര്യം പറയട്ടെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുൻപ് അതായത് മമ്മൂട്ടി നായകനായി എത്തിയ കണ്ണൂർ സ്ക്വാഡ് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് ചോദിച്ചത് ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ നടക്കുമോ, പോലീസിന് നേരെ ആരെങ്കിലും വെടിയുതിർക്കുമോ, വേറൊരു സംസ്ഥാനത്ത് പോയിട്ട് കേരള പോലീസിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നും പലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അതെല്ലാം ഈ ആലുവ സ്ക്വാഡിനെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കാവുന്നതേ ഉള്ളൂ. കേരള പോലീസ് ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വേറൊരു സംസ്ഥാനത്ത് പോകുമ്പോഴുണ്ടാകുന്ന അവരുടെ പ്രതിസന്ധികളൊക്കെ വളരെ യാഥാർത്ഥ്യമാണ് എന്ന് അതൊരു സിനിമയാണെങ്കിലും അത് തന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നതെന്ന് ഈ ഒരു ദൃശ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകും. എന്തായാലും ആലുവ സ്ക്വാഡിൻ്റെ ഈ ഒരു പ്രവർത്തനം ജീവൻ പണയം വെച്ചുള്ള ഒരു പ്രതിയെ പിടികൂടാനുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, പ്രതിയെ പിടികൂടി, ഇത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ആലുവ സ്ക്വാഡിനെ സംബന്ധിച്ച ഇത് ആദ്യത്തെ കാര്യമല്ല. ഇത്തരത്തിൽ നിർണായകമായ പല കേസുകളും പുഷ്പം പോലെ തെളിയിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം കേരള പോലീസിലെ ഒരു സംഘമാണ് ആലുവ സ്ക്വാഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആലുവയിലെ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര പെട്ടെന്നാണ് അവർ പ്രതി വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും വധശിക്ഷ വരെ പ്രതിക്ക് വാങ്ങിക്കൊടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സംഭവങ്ങൾ, ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആലുവ സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിൽ 2 അന്തർസംസ്ഥാന തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഗോപാൽ മാലിക്കിനെ ഒഡീഷയിൽ നിന്നും പിടികൂടിയതൊക്കെ ഇത്തരത്തിൽ വലിയ സാഹസികമായാണ്. കൃത്യമായി തന്നെ പ്രതികളിലേക്ക് എത്തുകയും പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് കേരളം വിട്ടുപോകാനുള്ള പ്രവർത്തനമൊക്കെ ആലുവ സ്ക്വാഡിനെ സംബന്ധിച്ച് വളരെ അഭിനന്ദിക്കേണ്ട, അല്ലെങ്കിൽ നമുക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ സംഭവത്തിലേക്ക് വന്നാൽ ഈ ആലുവയിലടക്കം പല ഇടങ്ങളിലും ആലുവയിലെ ഈ SP ഓഫീസിന് സമീപത്തുള്ള വീടുകളിൽ നിന്നൊക്കെ 80 പവന്റെ 80-ൽ കൂടുതൽ പവൻ, ഒപ്പം തന്നെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ഈ 2 പ്രതികളെ അന്വേഷിച്ചായിരുന്നു അജ്മീറിലേക്ക് പോലീസ് പുറപ്പെട്ടത്. അത് അവിടെയുള്ള പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ആലുവ SI ശ്രീലാൽ, CPO മാരായ മഹീൻ ഷാ, അമീർ അഫ്സൽ മനോജ്, ഇങ്ങനെ 5 അംഗ സംഘമാണ്
അജ്മീറിലേക്ക് പുറപ്പെട്ടത്. പല ആദ്യം തന്നെ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പ്രതികളുടെ രേഖാചിത്രങ്ങളും അടക്കം പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പോലീസിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ നീണ്ട കാലത്തെ ഒരു സെർച്ചിങ്ങും തെളിവ് ശേഖരണം ഒക്കെ പിന്നാലെയാണ് പ്രതികൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു സംശയത്തിലേക്ക് നിഗമനത്തിലേക്ക് ഈ സംഘം എത്തുന്നത്. ഇവരവിടെ എത്തുകയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവരുള്ള ഈ പ്രതികളുള്ള ഏരിയ പോലീസ് വളയുകയും ചെയ്തു. അതിനുശേഷം ഈ പ്രതികളിലേക്ക് എത്തി. അത് അജ്മീർ പോലീസിന്റെ സഹായം കൂടി ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ അഞ്ചംഗ സംഘം അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ ഈ ഈ പ്രതികൾ ഉണ്ടായിരുന്ന സ്ഥലം സ്പോട്ട് ചെയ്യുകയും അവിടെ വളയുകയും ചെയ്തു. ആദ്യം തന്നെ പ്രതികളെ പിടികൂടി ചെറിയ രീതിയിലുള്ളൊരു സംഘർഷമുണ്ടായി. അതിനുശേഷം 3 തവണയാണ് ഈ പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർത്തത്. എന്തായാലും ഈ കേരള സംഘം, ഈ അലുവ സ്കോഡ് സംഘം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ ഇവരുമായിട്ടുള്ളൊരു തർക്കവും ഒക്കെ ആ സമയത്ത് ഉണ്ടാവുകയും ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പ്രതികളെ കീഴടക്കാൻ കഴിഞ്ഞു. ആ ഒരു സംഘർഷത്തിൽ അജ്മീറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോലീസ് ഈ തോക്കടക്കം പിടികൂടിയിട്ടുണ്ട്. ഈ ഈ പ്രതികളുടെ, അതായത് 3 മണിക്കൂർ നീണ്ട സാഹസികമായ ഈ ഒരു സംഘർഷത്തിനിടയിലാണ് പ്രതികളെ കീഴടക്കിയിരിക്കുന്നത്. എന്തായാലും ഈ 2 പ്രതികളിൽ നിന്നും തോക്കുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ലൈസൻസ് ഇല്ലാത്ത തോക്കുകളാണ്, വെടിയുണ്ടകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു സംഘർഷം പോലീസിന് നേരെ വെടിയുതിർത്ത ഒരു സംഭവത്തിൽ പോലീസ് അവിടെ അജ്മീർ പോലീസ് തന്നെ കേസെടുക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളുമായി എന്തായാലും ആലുവയിലേക്ക് തിരിച്ചെത്തും. എന്തായാലും ടോം, ഇത് കേരള പോലീസിൻ്റെ ഈ ഇത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള പ്രതികളെ പിടികൂടുന്നതും ജീവൻ വരെ പണയപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹസികമായിട്ടുള്ള രീതിയിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും കേരള പോലീസിൻ്റെ കേരള പോലീസിൻ്റെ ഈ ഒരു അന്വേഷണ മികവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം നമുക്കറിയാം, ഈ ആലുവ പോലീസ് കഴിഞ്ഞ 10 ദിവസം മുൻപാണ് ആലുവ പോലീസ് സ്റ്റേഷന് തൊട്ട് സമീപത്ത് നിന്നും ഈ രീതിയിലുള്ള മോഷണം നടന്നത്. അത് പോലീസിനെ വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം ഇതിനുശേഷം ആലുവ പോലീസിൻ്റെ നേതൃത്വത്തിലുണ്ടായി. ആലുവ റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം 45 പേരടങ്ങുന്ന സംഘം കൃത്യമായി നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഈ പ്രതികളെ പിടികൂടിയത്. ആദ്യം പ്രതികൾ മധ്യപ്രദേശിലേക്ക് പോകുന്നു, അവിടെ നിന്ന് രാജസ്ഥാനിലേക്ക് കടക്കുന്നു. രാജസ്ഥാനിലെ പ്രതികൾ ഉണ്ട് എന്ന കൃത്യമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ അജ്മീറിൽ ആലുവ പോലീസ് എത്തുന്നത്. രാജസ്ഥാൻ പോലീസിൻ്റെ സഹായത്തോടുകൂടി അന്വേഷണം നടത്തുന്നു, പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. അതിനിടെയാണ് അവരെ കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം പോലീസിന് നേരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കേരള പോലീസിന് യാതൊരു വിധത്തിലുള്ള അപകടവും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരമാണെന്നും രാജസ്ഥാൻ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റതായും ആലുവ റൂറൽ എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ കേരളത്തിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്നും ആലുവ റൂറൽ എസ് പി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ സംഘം സേഫ് ആണോ? ഇന്നലെ രാത്രി രാജസ്ഥാനിൽ അജ്മീർ ജില്ലയിലെ ദർഗ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നമ്മുടെ സംഘമിൽ ഒരു SI ശ്രീലാൽ എന്റെ നേതൃത്വത്തിൽ 4 CPO ഉണ്ടായിരുന്നു. അമീൻ ഷാ, അമീർ, അഫ്സൽ ആൻഡ് മനോജ്, ഈ 4 CPOമാരെ, പിന്നെ SI ശ്രീലാൽ, ഈ 5 പേരുള്ള സംഘം അവിടെ അജ്മീർ പോയി. അവിടെ നമ്മുടെ ഈ അടുത്ത കാലിൽ നടത്തിയിട്ടുള്ള 2 ഹൗസ് ബ്രേക്കിംഗ് ഉണ്ട്. 2 പ്രധാനപ്പെട്ട പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ കിട്ടിയ ശേഷം ഉടൻ തന്നെ നമ്മുടെ പാർട്ടി അവിടെ പോയി. അവിടെ ലോക്കൽ അജ്മീർ പോലീസിൻ്റെ ഹെൽപ്പ് പ്രകാരം ഈ ജോയിൻ്റ് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഈ 2 പേർക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. ആ സമയത്ത് ഈ 2 പേരിൽ ഒരാൾ ഈ പോലീസ് പാർട്ടിനെതിരെ ഫയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 റൗണ്ട്സ് ഫയർ ചെയ്തു. ഉടൻ തന്നെ പോലീസ് ഇൻ്റെ ടീം അത് ഓവർ പവർ ചെയ്തിട്ട് ഈ 2 പേർക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ. പിന്നെ വിശദമായ ചോദ്യം ചെയ്യുമ്പോൾ അത് ഈ പ്രതി ആക്ച്വലി കൺഫെസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു 307 പിന്നെ ആംസ് ആക്ട് പ്രകാരം ദർഗ പോലീസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിശദമായ ചോദ്യം നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ശ്രമം ചെയ്യുന്നുണ്ട് ഈ 2 പ്രതികൾക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഉടൻ തന്നെ. വീണ്ടും നവമി ദിനേശിലേക്ക്. നവമി, നമുക്കറിയാം ഈ ആലുവ കേരളത്തിലൊരു ക്രൈം സ്പോട്ടായി മാറുകയാണ്. നിരവധി കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അവരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, മോഷണം, കവർച്ച തുടങ്ങി നിരവധി കേസുകളാണ് ഈ സമീപകാലത്ത് ആലുവയിൽ മാത്രം, ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ
ഈ ആലുവ സ്ക്വാഡ് ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി പ്രതികളെ പിടികൂടിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതിനധികം സാഹസികമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികളുടെ, ഈ ആലുവയിലും കുട്ടമശ്ശേരിയിലും അടക്കം കവർച്ച നടത്തിയ പ്രതികളുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇതുപോലെ ഒരു വലിയ ക്രിമിനൽ സംഘങ്ങൾ ആലുവയിലടക്കം ക്യാമ്പ് ചെയ്യുന്നതായിട്ടുള്ള ചില സൂചനകളും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഒരു വലിയ നിരീക്ഷണം ഈ ആലുവ കേന്ദ്രീകരിച്ച് ഉണ്ടാകേണ്ടി വരും? പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് നവമി അതൊക്കെ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് പ്രതികൾ മാത്രമാണോ ഈ കേസുകളിൽ ഉള്ളത്, കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ രണ്ടു പേർക്ക് മാത്രമായി ഇത്രയധികം കവർച്ചകൾ നടത്താൻ കഴിയുമോ, ഇവർക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആരൊക്കെയുണ്ട്, അതോടൊപ്പം ഇവർ മോഷ്ടിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആരിലേക്കാണ് കൈമാറുന്നത്, എവിടെയാണ് ഇത് വിൽക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. അതിനായി ഈ പ്രതികളെ കയ്യിൽ കിട്ടി ഇനി അവരെ ചോദ്യം ചെയ്യണം. വിശദമായി ചോദ്യം ചെയ്ത് മാത്രമേ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ആലുവയിൽ തന്നെ പലയിടങ്ങളിലായി, കുട്ടമശ്ശേരിയിൽ മാത്രമല്ല, ഈ എസ് പി ഓഫീസിന്റെ തൊട്ടരികിൽ ഉള്ള ഒരു വീട്ടിൽ നിന്നും 40 പവനും 25 ലക്ഷം രൂപയുമാണ് ഇവർ കവർന്നത്. അപ്പൊ അതിന് അവർ ഇത്തരത്തിലുള്ളൊരു ഒരു വീട് കണ്ടെത്തുന്നു, അവിടെ മോഷണം നടത്തുന്നു, ആ വീട്ടിൽ ആരുമില്ല എന്നുള്ള സംഗതികളൊക്കെ ഇവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവർ സ്ഥിരം ആ വഴിയിൽ പോകുന്നവരാണോ, നിരീക്ഷണമുള്ളവരാണോ, അല്ലെങ്കിൽ ഇവർക്ക് മറ്റാരെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ആലുവ ഭാഗങ്ങളിൽ നിന്ന് മാത്രമായി 80ലധികം പവൻ സ്വർണ്ണാഭരണങ്ങളും 25 ലക്ഷത്തിലധികം രൂപയുമാണ് ഇവർ കവർന്നിരിക്കുന്നത്. ഇതൊക്കെ എവിടേക്ക് പോയി, ഇത് ആർക്കാണ് വിറ്റത് എന്നുള്ളതും പോലീസിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതും ചെറിയ രീതിയിൽ അവരെ സംബന്ധിച്ചൊരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവർ ഇത് ആർക്കാണ് വിറ്റത്, ഇനി അതിലേക്ക് ഇപ്പം സംസ്ഥാനം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക, അത് കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും കണ്ണൂർ സ്കോഡിൽ വിശ്വാസമുണ്ട് ഈ പരാതിക്കാർക്കെല്ലാം, അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി തന്നെ തിരിച്ചു കിട്ടുമെന്നൊരു വിശ്വാസം പരാതിക്കാർക്കുമുണ്ട്. ഇത് മാത്രമല്ലട്ടോ, ഇത് പരാതി നൽകാത്ത ഇതിലധികം, അതായത് പലരും പോലീസിനെ സമീപിക്കാൻ മടിക്കുന്നു. അപ്പൊ പരാതി നൽകാതെ ഉള്ള കേസുകളുമുണ്ട്, അതും പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ പേരിലേക്കും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ണൂർ സ്കോഡിന്റെ ഈ ഒരു ലക്ഷ്യം, ഈ ഒരു ദൗത്യം ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഈ രണ്ട് പ്രതികളെ പിടിച്ചിട്ടുണ്ട്, അവരെ ഉടൻ തന്നെ ആലുവ പോലീസ് നടത്തിയ ഈ ഒരു അതിവേഗത്തിൽ തന്നെയാണ്, 10 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ കൊടും കുറ്റവാളികളായിട്ടുള്ള ഈ മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ, എങ്ങനെയാണ് അവർ ഈ ആലുവയിലും കുട്ടമശ്ശേരിയിലും വീടുകളിൽ മോഷണം നടത്തിയതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവർ ആ പൂട്ട് പൊളിക്കാനുള്ള ശ്രമം നടത്തുന്നു. CCTV ഉള്ള വീടുകൾ പോലും യാതൊരു ഭയവും കൂടാതെ ഈ കൊള്ള സംഘങ്ങൾ കയറുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷേ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതുപോലുള്ള കവർച്ചാ സംഘങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും, രാജസ്ഥാൻ, ഒഡീഷ, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതായിട്ടുള്ള സൂചനയുണ്ട്. ഈ സംഘം തന്നെ, അതായത് ഈ അജ്മീറിൽ നിന്നും പിടിയിലായ സംഘം തന്നെ തൃശ്ശൂരിലും മോഷണം നടത്തിയതായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, അതിവിദഗ്ധമായി കൃത്യമായ ഒരു പ്രൊഫഷണൽ മോഷണ സംഘങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇതേ രീതിയിൽ ഈ സംഘത്തിനൊപ്പം കൂടുതൽ പേർ ഈ കവർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളുണ്ട്. തൃശ്ശൂരിലെ ഏതാനും വീടുകളിൽ മോഷണം നടത്തിയിട്ടുള്ള വിവരങ്ങളുണ്ട്. ഒരുപക്ഷേ ഇന്ന് രാജസ്ഥാനിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം നാളെയോടുകൂടി ഈ പ്രതികളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഇവരുടെ സംഘത്തിൽ എത്ര പേരുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ? പോലീസിന് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. CCTV ദൃശ്യങ്ങൾ ഈ വീട്ടിലെ അല്ലെങ്കിൽ ഇവരുടെ സമീപ പ്രദേശത്തുള്ള ഈ SP ഓഫീസിന് സമീപ പ്രദേശത്തുള്ള വീട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളത്, പണവുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം ഈ പ്രതികൾ എവിടെയാണ് താമസിച്ചത്, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ഈ മോഷ്ടിച്ച മുതൽ അവർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ
പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രതികളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അറിയാൻ കഴിയുകയുള്ളൂ. തൃശ്ശൂരിലും ഒക്കെ ഇവർ മോഷണം നടത്തിയിട്ടുണ്ട്. അതിന് പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകളും പോലീസിന്റെ കയ്യിലുണ്ട്. പരാതിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. ഈ തൃശ്ശൂർ അടക്കം ഈ ആലുവയിലും തൃശ്ശൂരും ഒക്കെ ഇവർ ഇത്തരത്തിൽ മോഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഇവർക്ക് ആരുടെയെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അതാരാണ് അവർക്ക്, അവർ ഇനിയും ഈ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ, അവരിനിയും മോഷണം നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂർ ഈ ആലുവ സ്ക്വാഡ് പ്രതികളുമായി കേരളത്തിൽ എത്തുമ്പോൾ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ മോഷ്ടിച്ച മുതലുകൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, ആർക്കാണ് നൽകിയത്, ഇത് വീണ്ടെടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോ ഇത് ഇവർ ചിലവാക്കി കഴിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെ ഒരു മോഷണ രീതിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരും ആലുവയിലും ഒക്കെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവർ മോഷണം നടത്തുന്നു. അതെങ്ങനെയാണ് ഇവർക്ക് ആ വീടുകളിലെ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലെ ആളുകളുടെ കാര്യങ്ങൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണോ പൂട്ടിയിടുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലാകുക, അതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അതിസാഹസികമായി പോലീസ് ഈ രണ്ട് പ്രതികളെയും പിടികൂടിയിരിക്കുകയാണ്. ഈ ആലുവ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ഈ ആലുവ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൂടി വരികയാണ്. ആലുവ പോലീസിനെ സംബന്ധിച്ച് അതും ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം കൂടിയാണ്. എന്തായാലും പട്രോളിംഗ് അടക്കം ശക്തമാക്കാനാണ് പോലീസിന്റെയും നീക്കം. കാരണം അടിക്കടിയുള്ള ഇത്തരത്തിലുള്ള മോഷണങ്ങളും അല്ലെങ്കിൽ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ഇടയിലുള്ള ലഹരി ഇടപാടുകളും അല്ലെങ്കിൽ അതൊക്കെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും നടത്തി വരികയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ടോം നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും, നമുക്ക് അഭിമാനത്തോടെ കൃത്യമായ നിരീക്ഷണം വേണ്ട ഒരു സ്ഥലമായി ആലുവ മാറുകയാണ്. ഇതര സംസ്ഥാനക്കാർ, ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ കൊടും കുറ്റവാളികളായ ഇതര സംസ്ഥാനക്കാർ ആലുവയിലടക്കം ആലുവയിലും സമീപ പ്രദേശങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. അവർ ഇവിടെ ഒരു ഒളിസങ്കേതമായി കേരളത്തെ മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷേ ഒരു പ്രൊഫഷണൽ മോഷണ സംഘം തന്നെയാണോ ഇവർ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. ഈ പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഈ സംഘത്തിൽ, ഈ മോഷണ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ? ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ.